കണ്ണൂരിൽ നിന്നും മനസ്സിന് കുളിരേകുന്ന ആശ്വാസമേകുന്ന ഒരു വാർത്ത വരുന്നു. ആശ്രയമില്ലാതിരുന്ന ഒരു കുടുംബത്തിന് വീടൊരുക്കാൻ രാഷ്ട്രീയ ഭിന്നതകൾ മറന്ന് നാടൊന്നിച്ചു എന്നതാണ് ആ വാർത്ത. ഇനി അത് എങ്ങനെയെന്നല്ലേ? ആശ്രയമില്ലാതിരുന്ന സവിതയുടെ കുടുംബത്തിന് വീടൊരുക്കാൻ രാഷ്ട്രീയ ഭിന്നതകൾ മറന്ന് നാട് ഒന്നിച്ചു. കതിരൂരിലെ സവിതയ്ക്കും മക്കൾക്കും വീടൊരുക്കാൻ കക്ഷി രാഷ്ട്രീയം മറന്ന് ചേർന്നത് CPM BJP മുസ്ലിം ലീഗും. എല്ലാറ്റിനും മുകളിലാണ് മനുഷ്യനെന്നും ബുദ്ധിമുട്ടിൽ കൂടെയുള്ളവരെ ചേർത്ത് നിർത്തുന്നതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയമെന്നും മനുഷ്യത്വമാണ് മതമെന്നും ഈ പ്രവൃത്തിയിലൂടെ തെളിയുന്നു. 7 വർഷം മുൻപാണ് ഓട്ടോ ഡ്രൈവറായിരുന്ന ഭർത്താവ് പ്രദീപന്റെ മരണം. 2 കുട്ടികൾ, തട്ടിക്കൂട്ടിയ കൂരയിൽ ഉറപ്പില്ലാത്ത ജീവിതമായിരുന്നു ഇത്രയും കാലം. ഇവരുടെ ദുരിതം കണ്ടറിഞ്ഞ് വീടൊരുക്കാൻ ജനകീയ കമ്മിറ്റി ഉണ്ടാക്കി. നിരവധി പേർ സഹായവുമായി രംഗത്തെത്തി. പ്രദേശത്തെ RSS കാര്യാലയം വീടിന്റെ കോൺക്രീറ്റ് ഏറ്റെടുത്തു. CPM P കൃഷ്ണപിള്ള സാംസ്കാരിക കേന്ദ്രം ടൈൽസ് സ്പോൺസർ ചെയ്തു. നാട്ടുകാരൻ VP സമദ് ചുമർ തേക്കാനുള്ള പണം നൽകി. വയർമെൻ അസോസിയേഷൻ സൗജന്യമായി ഇലക്ട്രിക്കൽ ജോലികൾ ചെയ്തു. കതിരൂർ സഹകരണ ബാങ്ക് മുതൽ KCB വരെ ഒപ്പം നിൽക്കുകയായിരുന്നു. 8 മാസം കൊണ്ട് 8 ലക്ഷം രൂപ ചെലവിൽ സവിതയ്ക്ക് വീടായി. ഇതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയമെന്ന് അവർ തന്നെ പറയുമ്പോൾ ഇത് എവിടെയാണ് നടക്കുന്നത്, എവിടെയാണ് നടന്നത് എന്ന് കൂടി നമുക്കൊന്ന് ആലോചിക്കാം. കണ്ണൂർ എപ്പോഴും രാഷ്ട്രീയ വിദ്വേഷങ്ങളുടെ, രാഷ്ട്രീയ സംഘടനകളുടെ ഒക്കെ വേദിയാകുന്ന ഒരിടം തന്നെയാണ് കണ്ണൂർ. കണ്ണൂരിലെ രാഷ്ട്രീയം പലപ്പോഴും നമുക്ക് പിടിതരാത്ത രാഷ്ട്രീയമാണ്. പലപ്പോഴും രാഷ്ട്രീയമെന്നാൽ അതൊരു ഭയപ്പെടുത്തുന്ന പ്രതിഭാസമായി കേരളത്തിന് മുഴുവൻ മാറിയത് കണ്ണൂരിലെ രാഷ്ട്രീയ കഥകളും അവിടുത്തെ രക്തച്ചൊരിച്ചിലുകളും കണ്ടു തന്നെയാണ്. എന്തായാലും കണ്ണൂരിൽ നിന്ന് തന്നെ ഇത്രമാത്രം സന്തോഷം നൽകുന്ന, ആശ്വാസം തരുന്ന വളരെ പോസിറ്റീവായ ഒരു വാർത്ത വരുമ്പോൾ, അതും വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികൾ ഒന്നു ചേർന്ന് ഒരു സാധുവിന് വീടൊരുക്കി എന്ന് പറയുന്ന ഒരു വാർത്ത പുറത്തു വരുമ്പോൾ, നമുക്കൊക്കെ പ്രത്യാശയ്ക്ക് വകയുണ്ട്. രാഷ്ട്രീയം കൊണ്ട് ഒരിക്കലും നമ്മുടെ നാട് നശിച്ചിട്ടില്ല. നമുക്ക് ഇനിയും നന്നാകാൻ, അല്ലെങ്കിൽ പ്രത്യാശയ്ക്ക് മുമ്പോട്ട് പോകാൻ, പ്രത്യാശയോടെ മുന്നോട്ട് പോകാനുള്ള ഒരുപാട് വക നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ട് എന്നത് തന്നെയാണ് ഈ വാർത്ത നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. ഒരാൾക്ക് വീട് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് പ്രാഥമിക ആവശ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് അവരുടെ കിടപ്പാടം എന്ന് പറയുന്നത്. കയറിക്കിടക്കാൻ ഒരു വീടുണ്ടെങ്കിൽ, കുടിക്കാൻ കഞ്ഞിവെള്ളമാണെങ്കിലും യാതൊരു പ്രശ്നവുമില്ല. അത്തരത്തിൽ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒരു ആശ്രയവും ഇല്ലാതിരുന്ന സവിത എന്ന സ്ത്രീയെയാണ് ഇപ്പോൾ ഈ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ, അതും കണ്ണൂരിലെ കതിരൂരിൽ, സഹായിച്ചിരിക്കുന്നത്. എന്തായാലും ഒത്തുനിന്നാൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും ഇവിടെ സാധിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായി മാറുകയാണ് സവിതയുടെ വീട്. 8 ലക്ഷം രൂപ ചെലവിൽ സവിതയ്ക്ക് 8 മാസം കൊണ്ട് ഒരു കിടപ്പാടമുണ്ടാക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത് എത്ര വലിയ മനസ്സാണ് ആ രാഷ്ട്രീയ കക്ഷികളുമായി ബന്ധപ്പെട്ട് നിന്ന ആൾക്കാർക്കുള്ളത് എന്നതിൽ നിന്ന് തന്നെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും വളരെ സന്തോഷം നൽകുന്ന, ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് ഇവരെ തന്നെ, അതായത് കണ്ണൂരിൽ നിന്ന് തന്നെ ഇത്തരത്തിലൊരു വാർത്ത വരുമ്പോൾ കണ്ണൂരിലെ ഈ രാഷ്ട്രീയത്തെ മറ്റ് ജില്ലകളിലെ രാഷ്ട്രീയക്കാർക്കും മാതൃകയാക്കാം എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട മറ്റൊരു വലിയ സന്ദേശം. ഒരിക്കലും പരസ്പരം പോരടിച്ചിട്ടോ, രക്തച്ചൊരിച്ചിലുകൾ നടത്തിയിട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും വിളികൾ നടത്തിയത് കൊണ്ടോ ഒന്നും രാഷ്ട്രീയം മെച്ചപ്പെടാൻ പോകുന്നില്ല, ഒരു സംസ്ഥാനം മെച്ചപ്പെടാൻ പോകുന്നില്ല, ഒരിടവും നന്നാകാൻ പോകുന്നില്ല. അതേസമയം ചേർത്ത് പിടിക്കേണ്ടവരെ ചേർത്ത് നിർത്തി അവർക്ക് വേണ്ട കാര്യങ്ങൾ നല്ല മനസ്സോടുകൂടി ചെയ്തു കൊടുക്കുമ്പോൾ മാത്രമാണ് രാഷ്ട്രീയം എന്ന് മാത്രമല്ല എന്തും വളരെ ശോഭനമായ ഒരു സന്ദേശം, നല്ലൊരു സന്ദേശം ലോകത്തിനും രാജ്യത്തിനുമൊക്കെ നൽകുന്നത്. എന്തായാലും നമ്മുടെ രാഷ്ട്രീയത്തിലുള്ള ഇത്തരത്തിലുള്ള ഉൾപോരുകൾ, ചേരിതിരിവുകൾ അതൊക്കെ മാറി എല്ലാവരും രാജ്യത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി, ആരുമില്ലാത്തവർക്ക് കൂട്ടായി നിൽക്കാൻ രാഷ്ട്രീയത്തെ ഒരു വേദിയാക്കട്ടെ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ ഒരു ടൂളാക്കട്ടെ എന്ന് തന്നെ നമുക്ക് ഈ വാർത്തയിലൂടെ ആശംസിക്കാം. എന്തായാലും നല്ല ഒരു വാർത്ത കണ്ണൂരിൽ നിന്നും വന്നതിൻ്റെ ഒരു സന്തോഷത്തിൽ തന്നെയാണ് ഇപ്പോൾ കേരളം. ന്യൂസ് ഡെസ്ക്, കർമാനസ്.